കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ആശങ്കയിലാക്കിക്കൊണ്ട് ഇതാ വീണ്ടും ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇറാനിൽ പോയ 254 ഇന്ത്യൻ തീർത്ഥാടകർക്ക് കൊറോണ ബാധയെന്ന IANS റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 1100 തീർത്ഥാടകരും 300 വിദ്യാർത്ഥികളുമാണ് ഇറാനിലുള്ളത്. ലഡാക്ക്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് തീർത്ഥാടകരിൽ ഏറെയും. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും കൊറോണ ബാധയെന്ന് ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇറാനിലെ ഖൂമിലാണ് ഇന്ത്യയിലെ തീർത്ഥാടകരായ രോഗബാധിതരുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. രോഗമില്ലാത്ത 389 പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക വിമാനങ്ങളിൽ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. ഇവർ രാജസ്ഥാനിലെ ജയ്സാൽമേറിലടക്കം വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലാണ്. അതിനിടെ രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3. മുംബൈയിൽ കസ്തൂർബ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 64-കാരനാണ് ചൊവ്വാഴ്ച മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ചികിത്സയിലാണ്. മൂവരും ദുബായിൽ നിന്ന് വന്നവരാണ്. രാജ്യത്ത് ഇതുവരെ 137 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതിൽ 113 പേർ ഇന്ത്യക്കാരും 24 പേർ വിദേശ പൗരന്മാരുമാണ്. 14 പേർ സുഖം പ്രാപിച്ചു. മഹാരാഷ്ട്ര 39, കേരളം 27, ഉത്തർപ്രദേശ് 15, കർണാടകം 11 എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചത്. ഹരിയാനയിൽ 14 വിദേശ പൗരന്മാരുൾപ്പെടെ 15 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് വൈറസ് പരിശോധനയ്ക്കായി ദിവസങ്ങൾക്കകം 49 ലാബ് കൂടി തുറക്കുമെന്ന് ICMR ഡയറക്ടർ ജനറൽ പ്രൊഫസർ ബൽറാം ഭാർഗവ പറഞ്ഞു. ഇന്ത്യയിൽ വൈറസ് ബാധ 3 ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. വൈറസ് പരിശോധനയ്ക്കായി 1,000,000 ടെസ്റ്റിംഗ് കിറ്റുകൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. NABL അക്രിഡിയേഷൻ ഉള്ള ലാബുകളിൽ പരിശോധന ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ COVID-19 വ്യാപനം ചെറുക്കുന്നതിനായി അതീവ ജാഗ്രതയോടെ കേരളം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നും പുറത്തു വന്ന 1,000-ലേറെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ്. അതിനാൽ തന്നെയും പുതിയ കേസുകളൊന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് കേരളത്തിന് വലിയൊരു ആശ്വാസം നൽകുന്നു. അതീവ ജാഗ്രത തുടരുമെന്നും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വരെ നിരീക്ഷണത്തിലുള്ളവർ 18,011 ആളുകളാണ്. ഇതിൽ 17,743 പേർ വീടുകളിലും 268 പേർ ആശുപത്രികളിലുമായാണ് നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം മാത്രം ആശുപത്രികളിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയത് 65 പേർക്കാണ്. കേരളത്തിലെ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 27. 24 പേരാണ് ഇപ്പോൾ കൊറോണ ബാധിച്ച് ചികിത്സയിലുള്ളത്. രോഗബാധിതരായ 3 പേർ നേരത്തെ സുഖപ്പെട്ടിരുന്നു. മലപ്പുറത്ത് 2 പേർക്കും കാസർഗോഡ് 1 അവസാനമായി COVID-19 സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് വിവരം കർമ്മ ന്യൂസിൽ അറിയിക്കാനുണ്ടോ? മറ്റു മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മടിക്കുന്ന വാർത്തയാണോ അത്? ആ വിഷയം ലോക മലയാളികൾ അറിയേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യമാണോ? എങ്കിൽ അറിയിക്കുക 8606-933-944. നിങ്ങൾക്കും കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവിന്റെ ഭാഗമാകാം. ഇന്റർനെറ്റ് യുഗത്തിൽ ഏറ്റവും വലിയ ജേർണലിസ്റ്റുകൾ ജനങ്ങൾ തന്നെയെന്ന് കർമ്മ ന്യൂസ് വിശ്വസിക്കുന്നു.